ദിനം കമിതാക്കലെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് മറ്റുള്ളവർക്ക് സാധാരണ ഒരു ദിവസം തന്നെ എന്നാൽ ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി ആറിലെ വാലന്റൈൻസ് ദിനം ഭൂമിയിലെ മനുഷ്യരെ എല്ലാവരെയും സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറാൻ സാധ്യതയുണ്ട് ഭൂമിക്കരികിലൂടെ അരികിലൂടെ കടന്നു പോകുന്ന ചിഹ്നഗ്രഹങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മിലുണ്ടാക്കുന്ന ആകാംക്ഷയ്ക്ക് ഒറ്റ പേരേ ഉള്ളൂ ഭയം അവ ഭൂമിയിൽ വന്ന് ഇടിക്കുമോ എന്ന് നമുക്ക് അറിയേണ്ടതേയുള്ളൂ അത് പേടിക്കേണ്ടെന്നറിഞ്ഞാൽ നാം പതിയെ മറ്റു കാര്യങ്ങളിലേക്ക് തിരിയുകയായി എന്നാൽ അങ്ങനെ അവഗണിക്കാൻ കഴിയാത്ത ഒരു സംഭവത്തെ രണ്ടായിരത്തി നാൽപ്പത്തി ആറിൽ മനുഷ്യർ നേരിടുമെന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് നാസ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ പറയുന്നത് പ്രകാരം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനാലിന് ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡി ഡബ്ല്യു എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നാസ നാസ അസ്റ്റോറിയറ്റ് വാച്ച് നൽകുന്ന വിവരമനുസരിച്ച് ഈ ചിഹ്നഗ്രഹത്തിന് നാൽപ്പത്തൊമ്പത് ദശാംശം രണ്ട് ഒമ്പത് മീറ്റർ വ്യാസമുണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം പൂജ്യം ദശാംശം ഒന്നേ രണ്ട് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്താണുള്ളത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും സൂര്യന്റെ കേന്ദ്രത്തിലേക്കുള്ള ഏകദേശ അകലമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് സെക്കൻഡിൽ ഇരുപത്തിനാല് ദശാംശം ആറ് നാല് കിലോമീറ്റർ വേഗത്തിലാണ് ഈ ചിഹ്നഗ്രഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ദിവസം കൊണ്ട് ഇത് സൂര്യനെ ചുറ്റാനും ആകും നിലവിലിത് ഭൂമിയിൽ പതിക്കുമോ എന്നത് സംബന്ധിച്ച് കൃത്യമായി ഒന്നും പറയാനാവില്ല ഇനിയും നീണ്ട വിശകലനങ്ങൾക്കൊടുവിൽ മാത്രമേ ഇതിന്റെ കൃത്യമായ സഞ്ചാരപഥം കണക്കാക്കാനും ഭീഷണിയുടെ തോത് കണക്കാക്കാനും സാധിക്കുകയുള്ളൂ എന്നാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ റിസ്ക് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡി ഡബ്ല്യു ചിഹ്നഗ്രഹത്തെ ഉള്പ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയുടെ സമീപത്തുകൂടി കടന്നു പോകുന്ന ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് ഭീഷണിയാവുന്നവയായി കണക്കാക്കാറുണ്ട് സാധാരണ നിലയിൽ ഇവ ഭൂമിയെ കടന്നു പോകുമെങ്കിലും അവയുടെ ഗതിമാറ്റ സാധ്യതയാണ് ഇങ്ങനെ ഒരു ജാഗ്രതയ്ക്ക് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡി ഡബ്ല്യു ചിഹ്നഗ്രഹവും ആ രീതിയിൽ ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുമെന്ന് തന്നെയാണ് നാസയുടെ ജെറ്റ് പ്രൊപ്പഷൻ ലബോറട്ടറിയും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടിയുടെ സാധ്യത ഇപ്പോഴില്ല ഇക്കാലം അത്രയും അതിന് വ്യക്തമായൊരു ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷം നാസ വിജയകരമായി പൂർത്തിയാക്കിയ ഡാർ ദൗത്യം ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ചിഹ്നഗ്രഹങ്ങളെ ഗതിമാറ്റി വിടാനാകുമെന്ന് കാണിച്ചു തരുന്നു ടു തൗസൻഡ് ട്വന്റി ത്രീ ഡി ഡബ്ല്യു ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കുമെന്ന് വന്നാൽ മനുഷ്യർ നിർമ്മിച്ച പേടകം ചിഹ്നഗ്രഹത്തിൽ ഇടിച്ചിറക്കുന്ന കൈനറ്റിക് ഇമ്പാക്ട് രീതി ശാസ്ത്രലോകം സ്വീകരിച്ചേക്കും